ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെടുന്നതായ ഈ ആരാധനയുടെ മധ്യത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് ഒരവസരം കിട്ടിയതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കർത്തൃദാസൻ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിച്ച, കർത്താവേ, ഞാൻ എന്ത് പറയും, പറയാനായിട്ട് എന്താ എനിക്ക് യോഗ്യതയുള്ളത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഒരു പാട്ടിൻ്റെ ഒരു ഈരടികളാണ്. ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് പാടാം. ഞാനെന്തുള്ളു യേശു പറാ, ഇത്രമേറെ എന്നെ സ്നേഹിപ്പാ. ഞാനെന്തുള്ളു യേശു പറാ, ഞാനെന്തുള്ളു യേശു പറാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ. ഞാനെന്തുള്ളു യേശു പറാ. കർത്താവിൻ്റെ മഹത്വം. ഒരു യോഗ്യതയുമില്ല കർത്താവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ തല കുനിക്കുന്നു. ബഹുമാനപ്പെട്ട ദൈവസഭയോടും ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഗ്രീറ്റിംഗ്സ് അറിയിച്ചു കൊള്ളുന്നു. നാം ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സ്നേഹത്താൽ മാത്രമാണ് നമുക്ക് ഈ ലോകത്തിലൊരു നിലനിൽപ്പുള്ളത്. അത് ഞാനിങ്ങനെ ചിന്തിച്ചപ്പം രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഒന്ന്, ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ മേഴ്സി, മേഴ്സി ആൻഡ് ഗ്രേസ്, ഗ്രേസ് ആൻഡ് മേഴ്സി നമ്മളെപ്പോഴും കേൾക്കുന്ന. ഞാൻ ആലോചിച്ചു, കർത്താവേ, ഇന്ന് ഈ അനുഭവിക്കുന്ന ദൈവ സ്നേഹത്തിനും ദൈവ സാന്നിധ്യത്തിനും ഒക്കെ ഇതിനൊന്നും ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് രണ്ട് കാര്യം പറഞ്ഞത്, ഒന്ന്, മേഴ്സി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അർഹിക്കുന്ന ഒരു കാര്യം എനിക്ക് കിട്ടാതെ പോകുന്ന. എന്നാൽ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അർഹിക്കാത്തൊരു കാര്യം കർത്താവ് തന്നു, അത് കാൽവറി ക്രൂശിൽ കൂടെയുള്ള കർത്താവിൻ്റെ രക്ഷയാണ്. അപ്പോൾ മേഴ്സി എന്താണ്? അത് എനിക്ക് അർഹിക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ ക്രോധമാണ്, ദൈവത്തിൻ്റെ ശിക്ഷയാണ്, അതെനിക്ക് ലഭിക്കാതെ പോയി. അത് തന്നെ ദൈവത്തിൻ്റെ വലിയ കരുണ. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്താനല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമല്ല. എഫ് എസ് ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ നാം പല കാര്യങ്ങളും വായിക്കുന്നുണ്ട്. അവിടെ പൗലോസ് ഇപ്രകാരം പറയുന്നു, നമ്മളെ വിളിച്ചത് എന്തിനാണ്? നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആ വിളി നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടതിനാണ്. എന്നാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന കുറച്ചുകൂടെ എനിക്ക് മനോഹരമായിട്ട് തോന്നിയത്, ദാറ്റ് വി ഹാവ് ടു ബി ഹോളി ആൻഡ് ബ്ലെയിംലെസ്. അപ്പം വിശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരെന്ന് മലയാളത്തിൽ പറയുമ്പം അതിൻ്റെ ഇംഗ്ലീഷിൽ ബ്ലെയിംലെസ്. നാം നമ്മളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറ്റം നമ്മളിൽ ഒരുപാടുണ്ട്, ബ്ലെയിം നമ്മുടെ മേലിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. നമ്മെ കുറ്റമില്ലാത്തവരാക്കി നിർത്തേണ്ടതിന് ഒരുവൻ ആ കുറ്റമെല്ലാം ആ കാൽവരി ക്രൂശിൽ ചുമന്നു. ഹല്ലേലൂയ. ആയതിനാൽ നമ്മളെ കുറ്റവിമുക്തരാക്കി കർത്താവ് തീർത്തു. ഈ ഒരു വലിയ വെളിപ്പാട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നപ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം മാറി മറിഞ്ഞതായിട്ട് നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പോൾ നാം കണ്ടു, ലോകസ്ഥാപനത്തിന് മുമ്പ്, അതേ പുരാതന കാലത്ത് തന്നെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ആ ദൈവത്തിൻ്റെ ആ വിശുദ്ധരും നിഷ്കളങ്കരുമായി ആയിരിക്കേണ്ടതിന് ക്രിസ്തുവിൽ നമ്മളെ പിതാവ് തിരഞ്ഞെടുത്തു. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, ബൈ നേച്ചർ. ആ ക്രിസ്തു ക്രൂശിൽ നിർവഹിച്ച ആ വലിയ അത്യന്തികമായ ആ രക്ഷയുടെ പ്രവൃത്തി മൂലം നമ്മളെ വിശുദ്ധീകരിച്ചു, നമ്മളെ നീതീകരിച്ചു, നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. അതിനകത്ത് 3-ാമതൊരു ഭാഗം കൂടെ പറയുന്നുണ്ട്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തു.
അവിടെ വീണ്ടും താഴോട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അവൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് ഫോർ ദ പ്രൈസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഹിസ് ഗ്രേസ്. അപ്പം താഴോട്ടും പറയുന്നുണ്ട്, അതിൻ്റെ പിന്നെ 10-ാമത്തെ വാക്യത്തിലും 12-ാമത്തെ വാക്യത്തിലും 14-ാമത്തെ വാക്യത്തിലും ഒക്കെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്, മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് എന്നൊക്കെ അവിടെ വീണ്ടും വീണ്ടും പൗലോസ് അപ്പോസ്തലൻ അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ചെയ്ത ഒരു കാര്യമുണ്ട്. നാം കൃപ അനുഭവിച്ചു, നാം ദൈവത്തിൻ്റെ ആ മേഴ്സി അനുഭവിച്ചു. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൃപാ മഹത്വത്തിൻ്റെ, കൃപയ്ക്കൊരു മഹത്വമുണ്ട് പ്രിയരെ. ആ കൃപാ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്, പുകഴ്ച എപ്പോഴും കർത്താവിനുള്ളതാണ്, ഹാലലിയ. ആ പുകഴ്ചയ്ക്കായിട്ട് അതിനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ, ഹാലലിയ. അതിനായിട്ട് നമ്മളെ ഒരുക്കുന്ന ആ ഒരു ജീവിത യാത്രയിലാകുന്നല്ലോ നാം എല്ലാവരും ആയിരിക്കുന്നത്. ആ പൗലോസ് അപ്പോസ്തലന് ദൈവം കൊടുത്തതായ ആ വലിയ വെളിപ്പാടിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഹാലലിയ. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണല്ലോ ഞങ്ങൾ വരുന്നത്. എൻ്റെ മാതാപിതാക്കൾ ഒരു മർത്തമായിലെ ഒരു പുരോഹിതൻ്റെ മകനായിട്ട് ജനിക്കുവാൻ കർത്താവ് കൃപ തന്നു. മാതാപിതാക്കൾ രണ്ടുപേരും രക്ഷ നിർണയമുള്ളവരും നല്ല കൃപയിൽ നിൽക്കുന്ന മാതാപിതാക്കളായിരുന്നു. ചെറിയ പ്രായം മുതലേ അവർ ഞങ്ങളെ ആ ഒരു വീക്ഷണത്തിൽ കൂടെ ഞങ്ങളെ വളർത്തുവാനായിട്ട് അവരെ മാക്സിമം പരിശ്രമിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ എൻ്റെ പിതാവിന് നല്ല ഒരു സുവിശേഷ ദർശനമുള്ളതിനാൽ താനായിരുന്ന ഇടവകളിലൊക്കെയും കൺവെൻഷനുകൾ നടത്തുകയും അങ്ങനെ സുവിശേഷം വളരെ ശക്തമായിട്ട് പ്രസംഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പമായിരിക്കുന്ന കാലം മുതൽ എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ കൺവെൻഷനും കൊണ്ടുപോകും, അവിടെ ചെന്നിരിക്കും, വചനം കേൾക്കും, അനേകരുടെ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കും. അവിടെയൊക്കെ കേൾക്കുന്ന സമയത്ത് അനേകരെ കർത്താവ് രൂപാന്തരപ്പെടുത്തി. ആ വളരെ ശക്തമായിട്ട് ആ കാലഘട്ടങ്ങളിൽ പല ഉപദേശിമാരും പലരൊക്കെയും വചനം ശുശ്രൂഷിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുവാനും അങ്ങനെ കർത്താവിൻ്റെ വേണം, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനും ഒക്കെ കർത്താവ് അവസരങ്ങൾ തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഇവരുടെയൊക്കെ സാക്ഷ്യത്തിലൊക്കെ പറയുന്ന ഒരു ഒരു വാക്യമുണ്ടല്ലോ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ദാ സകലതും പുതുതായിരിക്കുന്നു. ഈ ഒരു വാക്യം പലപ്പോഴും ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അനേകരുടെ അനുഭവങ്ങളിൽ കൂടെ അത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ജീവിത യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കോളേജ് വിദ്യാഭ്യാസത്തിനായിട്ട് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. ഭവനത്തിൽ നിന്ന് ദൂരെ തൃശ്ശൂരാണ് അഡ്മിഷൻ കിട്ടിയത്. അതും കർത്താവിൻ്റെ വലിയ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഫസ്റ്റ് ചാൻസിലൊന്നും കിട്ടിയില്ല, അതിൻ്റെ ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ ലിസ്റ്റിലെങ്ങാണ്ടാണ് വന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് ഏകദേശം ഒരു 2.5 മാസം കഴിഞ്ഞു. കോളേജിൽ ചെന്നപ്പോൾ നമ്മളപ്പോൾ അവിടുത്തെ ആദ്യം ചെന്നവരൊക്കെ നല്ല മിടുക്കര്, നമ്മൾ അപ്പം ചെല്ലുമ്പോഴേ അവിടുത്തെ ഒരുമാതിരി നല്ല ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ച് കഴിഞ്ഞു. എനിക്കാണെങ്കിൽ എൻജിനീയറിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയയുമില്ല. എൻ്റെ ഞാൻ ആഗ്രഹിച്ചത് മെഡിസിന് പോകണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു, പക്ഷേ കർത്താവ് അത് വേറൊരു ട്രാക്കിലേക്ക് ഇട്ടു. അപ്പോൾ അവിടെ ചെന്നു, അവിടെ ചെന്നപ്പോഴേ ഞങ്ങളുടെ HOD പറഞ്ഞു, മിക്കവാറും ഒരു 5-8 പേപ്പറ് സപ്ലിമെൻ്ററി വരാൻ സാധ്യതയുണ്ട്, ബേസിക്സൊക്കെ കഴിഞ്ഞു, എങ്ങനെ കോപ്പപ്പ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഭയപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു EU-ൻ്റെ. അവർ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോവുകയാണ്, വളരെ പല കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നു. ഭവനത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് വളരെയധികം സ്റ്റേ, ഒരു എന്താ പറയുന്നത്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ആയ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ചെറുപ്പത്തിൽ ശീലിച്ചിരുന്നതായ ആ ബൈബിൾ വായന തുടർന്നുകൊണ്ടിരുന്നു. എൻ്റെ കരങ്ങളിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന ബൈബിൾ ഉണ്ടായിരുന്നു, അത് വായിക്കുമായിരുന്നു. ഞായറാഴ്ച പള്ളിയിൽ പോവും. പക്ഷേ തൃശ്ശൂർ ഭാഗത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു രീതിയല്ല, അവിടെ വളരെ തണുപ്പനൊരു രീതിയാണ്. അപ്പോൾ അങ്ങനെ ആരാധനയൊക്കെ വളരെ ഡ്രൈ ആയിട്ട് തോന്നി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ആലോചിക്കും, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ, ഒരു ഒരു ജീവൻ എന്നിലൊന്നും വ്യാപരിക്കുന്നില്ല, ഒരു എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഉറപ്പില്ല, ഇതൊക്കെ ഉള്ളതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിൽ കടന്നു വരാനായിട്ട് തുടങ്ങി. പ്രത്യേകിച്ച് ഈ ഹോം സിക്നസ്സും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെയുള്ള ചിന്തകൾ വേറെ ഒന്നും ചിന്തിക്കാനല്ല, കോളേജിൽ നിന്ന് വന്നാൽ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഇത് റിയലാണോ? ഞാൻ ഈ കേട്ട അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ പിന്നെ 2 കൊരിന്ത്യരിലെയൊക്കെ വാക്യമൊക്കെ എന്നിലൊരു ചേഞ്ചും കാണുന്നില്ല. ഞാൻ പല പ്രാവശ്യം പല കൺവെൻഷനിലും പലയിടത്തൊക്കെ എഴുന്നേറ്റ്
ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല. ഇതൊക്കെ ഉള്ളതാണോ അതോ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാർ പറയുന്നതേ ഉള്ളോ എന്നുള്ളൊരു വലിയ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണം, അത് ഏത് ദൈവമായാലും വേണ്ടില്ല, പക്ഷേ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തുടരാൻ സാധിക്കില്ല എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. അപ്പോൾ ആ കോളേജിലെ പ്രയർ ഗ്രൂപ്പുകാരൊരു ക്യാമ്പ് ഓർഗനൈസ് ചെയ്ത് വിളിച്ചു, അവോയ്ഡ് ചെയ്യാനായിട്ട് ആവുന്ന ശ്രമിച്ചു, പക്ഷേ അവസാനം പോകേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ ഞാനിത് എങ്ങനെയും ഒന്ന് തീർത്തിട്ട് തിരിച്ചു വരാനായിട്ട് ഏറ്റവും പുറകിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം പല സെഷൻസിൽ കൂടെ പോയപ്പോൾ കർത്താവ് എനിക്ക് വളരെ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങളും എനിക്ക് ഉത്തരം തരുവാനായിട്ട് ഇടയായി. അപ്പോൾ അതിങ്ങനെ എങ്ങനെയും ഇത് തീർത്തിട്ട് പോകണം എന്ന് ഇരുന്ന സമയത്ത് അതിൻ്റെ അവസാന സെഷനിലേക്ക് വന്നു. ടെസ്റ്റിമണി സെഷനിൽ എല്ലാവരും ഇങ്ങനെ ടെസ്റ്റിമണി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ തീരുമാനമെടുത്തിരുന്നു കർത്താവിനെ ഞാൻ, അപ്പം അവിടെ പാടിയല്ലോ ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടിയപ്പം ഞാനും അത് പാടി. അന്നേരം എൻ്റെ സമർപ്പണം ഒന്നുകൂടെ ഒന്ന് പുതുക്കി നോ ടേണിങ് ബാക്ക് ഇങ്ങനെയൊക്കെ എടുത്തു. പക്ഷേ എങ്കിലും ആ ചോദ്യം ഇങ്ങനെ മനസ്സിൽ കിടന്നു, ഇതൊന്നും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ, തീരുമാനങ്ങൾ പലതും ഉണ്ടല്ലോ എന്ന്. അവിടെ ടെസ്റ്റിമണി സെഷനിൽ അവസാനം എല്ലാവരും പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി. ഞാൻ അവസാനം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ ഈ കർത്താവിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞ് ഞാനങ്ങ് ഇരുന്നു. അപ്പോഴത്തേനും ഭയങ്കര റിലീഫായി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു, ഇങ്ങനെ ജീവിതം മുമ്പോട്ട് പോയി. ഒരു ദിവസം ഞാൻ ബൈബിള് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത്, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് അവിടെ ഇങ്ങനെ നിക്കോദിമോസിനോട് കർത്താവ് പറയുന്ന ആ ഒരു ഭാഗം ഇങ്ങനെ പറഞ്ഞു. അപ്പം 3:7-8 ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വായിച്ച് കർത്താവ് പറയുന്നുണ്ട്, നീ പുതുതായി ജനിക്കണം എന്ന് പറയുന്നതിൽ എന്താ ആശ്ചര്യപ്പെടുന്നത്? എന്നിട്ട് താഴെ പറയുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് അടിക്കുന്നു, അതെവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല, ആത്മാവിനാൽ ജനിച്ചവനല്ല ഇങ്ങനെയാകുന്നു. അപ്പം ഞാനത് ആലോചിച്ചത് എന്തോ സംഭവം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്ന് എൻ്റെ മനസ്സിലത് ഉടക്കി. ഞാനത് വീണ്ടും വീണ്ടും വായിക്കാൻ തുടങ്ങി, അതിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ഇങ്ങനെ ദൈവാത്മാവ് എന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്താനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസമായി. അപ്പം എൻ്റെ ജീവിതത്തിലോട്ട് തന്നെ ഒരു സ്പോട്ട് ലൈറ്റ് അടിച്ച് കാണിച്ചു. ഞാൻ ഈ തൃശ്ശൂരിലേക്ക് വന്നപ്പം വിചാരിച്ചു, വീട്ടിൽ ഒരു പുരോഹിതൻ്റെ മകനായിട്ടൊക്കെ വളർന്നപ്പോൾ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ ഇച്ചിരി ഒന്ന് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്നൊക്കെയുള്ള മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ, പിന്നെ അതുപോലെ തന്നെ ഞാൻ അന്ന് വീക്കിലിയൊക്കെ വായിക്കുന്ന, മനോരമ വീക്കിലിയൊക്കെ വായിക്കുന്ന, അവിടുത്തെ നോവൽസൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറേ ചേഞ്ചസ് ഞാൻ കണ്ടു. കാരണം ഈ ക്യാമ്പ് കഴിഞ്ഞ് വന്ന ആദ്യത്തെ ആഴ്ച തന്നെ ഇങ്ങനെ ഈ മനോരമ വീക്കിലി വന്നു. അപ്പം അത് വാങ്ങിക്കണമെന്നുള്ളൊരു ടെംപ്റ്റേഷൻ, അതിന് വേണ്ടി വാങ്ങിക്കാൻ ചെന്നു. പക്ഷേ അന്നേരം അകത്തുനിന്നൊരു ഒരു പിടുത്തം ഇറങ്ങിപ്പോന്നു. അതൊരു 2-3 പ്രാവശ്യം ആവർത്തിച്ചു, ആ ആഴ്ച വിട്ടു. അങ്ങനെ 2-3 ആഴ്ച ഇങ്ങനെ തന്നെ തുടർന്നു. അവസാനം, കാരണം അങ്ങോട്ട് എടുക്കാൻ ചെല്ലുമ്പം അകത്തൊരു ഒരു പിടുത്തം പോലെ, അന്നേരം പിന്നെ ഇറങ്ങിപ്പോരും. പക്ഷേ ആ സമയത്ത് ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ആഗ്രഹമേ അങ്ങ് പോയി. പിന്നെ അതിനോടുള്ളൊരു ആഗ്രഹം താല്പര്യം വിട്ടു. അത് അത് പോയ കാര്യം പോലും ഞാൻ അറിഞ്ഞില്ല, അതാണ് എൻ്റെ വാസ്തവം. പിന്നീട് ഇങ്ങനെ പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കേൾക്കുന്ന, അപ്പം അങ്ങനെ അതിൻ്റെയൊക്കെ ആഗ്രഹം പോയി. അപ്പം വീണ്ടും പോയി ക്രിസ്ത്യൻ സോങ്സൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി ചേഞ്ചസ് എന്നെ ഞാൻ പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്ന പല കാര്യങ്ങളുടെ ഉള്ള താല്പര്യം എന്നിൽ പോയി. നോക്കിയപ്പോൾ ഒരുപാട് ചേഞ്ചസ് എന്നിൽ സംഭവിച്ചു, ഞാൻ പോലും അറിഞ്ഞില്ല. അതിന് പെട്ടെന്ന് ദൈവാത്മാവ് എന്നെ ഈ വാക്യം ഓർമ്മിപ്പിച്ചു, 2 കൊരിന്ത്യരല്ലേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നെന്ന്. ഹല്ലേലൂയ. ഞാൻ അപ്പോഴേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി, അയ്യോ ഇതാണോ സത്യം, ഇതെന്നിൽ സംഭവിച്ചോ, ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ എന്ന് എനിക്ക് ചിന്തിക്കുവാനിടയായി. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ യഥാർത്ഥമായിട്ട് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ കുഴപ്പം എവിടെയായിരുന്നു. ഞാൻ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിച്ചപ്പോൾ ഈ ക്യാമ്പിൻ്റെ സമയത്തൊക്കെ കർത്താവ് എന്നോട് ഇടപെട്ടൊരു കാര്യം, 2 യജമാനന്മാരെ നിനക്ക് സേവിക്കാൻ സാധിക്കത്തില്ല. നിനക്ക് ലോകവും വേണം, എൻജോയ്മെൻറ്റും വേണം, നരകത്തിൽ പോകരുതെന്ന് ആഗ്രഹമുള്ള, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് കർത്താവിനെയും വേണം, ഇത് നടക്കത്തില്ല. ഈ ഒരു കാര്യം കർത്താവ് എന്നെ ആ ക്യാമ്പിൽ വെച്ചെന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് ശരിയാ. അപ്പോൾ എന്തായിരുന്നു പ്രശ്നം? കർത്താവിനെ രക്ഷകനായി ഞാൻ സ്വീകരിച്ചു,
പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാക്കിയിരുന്നില്ല. ഹല്ലേലൂയ. അത് ഞാൻ തിരിച്ചറിഞ്ഞ് അത് സമർപ്പിച്ചപ്പോൾ ഞാൻ പോലും അറിയാതെ ആ ഒരു സൃഷ്ടിപ്പ് എന്നിൽ ആ ഒരു വലിയൊരു ചേഞ്ച് ഹല്ലേലൂയ കർത്താവ് കൊണ്ടുവരാനിട. ആ ദൈവ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ എന്നെ കേൾക്കുന്ന ഓൺലൈനിലും ഇവിടെയുള്ള യൗവനക്കാരുടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ ഇന്നും കർത്താവ് എന്നിലൊരു ചേഞ്ച് കാണുന്നില്ലല്ലോ, ഞാൻ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് കർത്താവിൻ്റെ ലോർഡ്ഷിപ്പിനായിട്ടൊന്ന് സമർപ്പിക്കുക. കർത്താവിൻ്റെ കർത്തൃത്വത്തിനായിട്ട് ഇനി ഞാനല്ല, ഹല്ലേലൂയ, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ യോഹന്നാൻ പറഞ്ഞ പോലെ ഞാനോ കുറയണം, ഹല്ലേലൂയ, കർത്താവ് വളരണം. ഹല്ലേലൂയ. നമ്മുടെ ഇപ്പം പാസ്റ്റർ പലപ്പോഴും പറഞ്ഞല്ലോ, ഇനി ഹല്ലേലൂയ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ എന്ന് പറയാനായിട്ട് ആ ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ വരുന്നെങ്കിൽ നമ്മൾ പോലും അറിയത്തില്ല കർത്താവ് നമ്മുടെ ജീവിതത്തെ പണിയും. ഹല്ലേലൂയ. ജീവിതത്തെ ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. അതിനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാവുന്നു. അതിനുശേഷം ഞാൻ പറയട്ടെ, വളരെ കാര്യങ്ങളുണ്ട്, എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയി, ഞാൻ ബോംബെയിലേക്ക് പോയി പഠിത്തം കഴിഞ്ഞിട്ട്. ഈ എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ഏകദേശം 88 ആ സമയങ്ങളിൽ, 85-89 88 സമയങ്ങളിൽ ദൈവമായ കർത്താവ് എന്നോട് ഇടപെട്ടു. ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിക്കണമെന്നൊക്കെ ഞാനൊരു തീരുമാനമൊക്കെ എടുത്തായിരുന്നു. പക്ഷേ കോഴ്സ് കഴിഞ്ഞു, ഒന്നും നടന്നില്ല. കോഴ്സ് കഴിഞ്ഞു പിന്നെ ബോംബെക്ക് പോയി. അവിടെയുള്ള മർത്തോമ ചർച്ചിലൊക്കെ വളരെ ആക്റ്റീവായിട്ടൊക്കെ ഇങ്ങനെ അങ്ങ് പോയി. പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ജസ്ലം അവിടേക്ക് വന്നു, ബോംബെയിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പം ജസ്ല് കൺസീവായി ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ ആദ്യമായിട്ട് കർത്താവ് ഒരു കുഞ്ഞിനെ തരുന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങളായിരുന്നു. ഒരു 6 മാസം കഴിഞ്ഞു, ചെക്കപ്പിന് പോയി, എല്ലാം നോർമൽ. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പോയി. ഒരു സാറ്റർഡേ ആയിരുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നു. എല്ലാം നോർമലാണ്, കർത്താവിനെ സ്തോത്രം ചെയ്തു. എന്നാൽ തിങ്കളാഴ്ച രാവിലെ പോയി ജസ്റ്റിൻ്റെ പതുപോലെ പിന്നെ ഓഫീസിൽ പോയി. വൈകിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഇന്ന് എനിക്ക് മൂവ്മെൻറ്റ്സ് ഒന്നും ഫീൽ ചെയ്തില്ല, നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോകാമെന്ന്. അന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്, ഏകദേശം 9 മണിയായി. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കടന്നുപോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, ബേബിക്ക് മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല, ബേബി ഔട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഡോക്ടറെ പെട്ടെന്ന് എന്ത് പറ്റി, നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു വലിയൊരു ഷോക്കിംഗ് ആയിട്ടൊരു ഒരു അവസ്ഥയിലോട്ട് ഞങ്ങളെ കൊണ്ടുവന്നു. രാത്രി ആരുമില്ല അടുത്ത്. ഞങ്ങളുടെ പിന്നെ റിലേറ്റീവ്സൊക്കെ അവിടെ ഉണ്ട്, പപ്പായുടെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിലും ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു ഡോക്ടറെ അടുത്ത്. ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഓക്കെ കർത്താവ്, അപ്പോൾ യോബ് പറഞ്ഞ പോലെ എന്തായാലും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, സ്തോത്രം പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞ് നെക്സ്റ്റ് ഡേ വന്ന് അഡ്മിറ്റ് ആകുക, അപ്പം 1-2 സ്കാൻ കൂടെ ഒക്കെ ചെയ്തിട്ട്, ഇല്ലെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദ ബേബി ഔട്ട്. അങ്ങനെ ഞങ്ങൾ വന്നു, കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം സ്കാൻ ചെയ്തു, ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഒരു ഫുള്ളി ഫോംഡ് ഒരു ഗേൾ ചൈൽഡായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ കുഞ്ഞിനെ പിന്നെ കൊണ്ട് സംസ്കരിക്കാനായിട്ട് എൻ്റെ കരങ്ങളിലേക്ക് ഇങ്ങനെ ഒരു തുണിയിലൊക്കെ ചുറ്റി തന്ന കാര്യമൊക്കെ. അത് കൊണ്ടുപോയി അവിടെ ബോംബെയിൽ ഒരിടത്ത് വെക്കുന്നതൊക്കെ, ഈ ശ്മശാനത്തിലൊക്കെ വെക്കുന്നത്. ആ സമയത്ത് വേറെ ആരുമില്ല, വേറെ ഒരു ചർച്ചിലെ ഒരു ബ്രദറും കൂടെ കൂടെ ഉണ്ടായിരുന്നുള്ളു. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ ഒക്കെ കടന്നുപോയി. ഞങ്ങൾ പിന്നെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴേ മമ്മി ഒരു മെഡിക്കൽ ഡോക്ടറാണല്ലോ. അപ്പം മമ്മി പെട്ടെന്ന് വീട്ടിലായിരുന്നപ്പോൾ ജസ്ലിനോട് പറഞ്ഞ്, ഇവിടെ ഇങ്ങനെ ഒരു സ്വെല്ലിങ് പോലെ കാണുന്നുണ്ടല്ലോ, ഒന്ന് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടു നോക്കിയപ്പോൾ തൈറോയിഡിനൊരു നോഡ്യൂള്, 2 നോഡ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർ അത് എടുത്തു കളയണമെന്ന് ഇൻസിസ്റ്റ് ചെയ്തു. ബയോപ്സി ഒക്കെ ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും ഡോക്ടർ പറഞ്ഞു, വേണ്ട, വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞു. അത് എടുത്തു കഴിഞ്ഞിട്ട് 2 ബയോപ്സിക്ക് അയച്ചപ്പോൾ അന്നേരമാണ് ഒരു കാര്യം മനസ്സിലായത്. അത് കറക്റ്റ് ടൈമിലായിരുന്നു അത് റിമൂവ് ചെയ്തത്. അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ അത് മാലിഗ്നൻ്റ് ആയിട്ട് അത് അതിൻ്റെ ആ ഒരു ചേഞ്ച് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോലും അറിഞ്ഞില്ല, നമ്മൾ ആരും അറിഞ്ഞു പോലും ഇല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു ഷോക്കിംഗ് ഒരു ഒരു അവസ്ഥയിൽ കൂടെ കർത്താവ് ഞങ്ങളെ കടത്തിവിട്ടു. പക്ഷെ അതിൻ്റെ പുറകിൽ വേറൊരു ഒരു നന്മ കർത്താവ് കരുതിയിരുന്നു. ഒരു അത് അല്ലായിരുന്നെങ്കിൽ ഇത് അറിയത്തില്ലായിരുന്നു. പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും അറിയത്തുപോലുമില്ലായിരുന്നു. പിന്നെ ഇറ്റ് വുഡ് ഹാവ് ബീൻ ടു ലേറ്റ്. പക്ഷേ അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമുക്ക് പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ, ജീവിതത്തിൽ പല ഷോക്സ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ കർത്താവേ. അതിൻ്റെ ഒരു കാര്യം, നമുക്ക് ലൈഫിൻ്റെ ഫുൾ പിക്ചർ പലപ്പോഴും കാണാൻ സാധിക്കത്തില്ല. നമ്മൾ അന്നേരം നടക്കുന്ന കാര്യങ്ങളെ ചിന്തിക്കുന്നുള്ളൂ, പക്ഷെ ദൈവത്തിന് ആ ഒരു ഫുൾ പിക്ചറുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അത് വെളിപ്പെട്ട് വരുമ്പം വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് അത് ഇടയാകും. ഹല്ലേലൂയ. ഞങ്ങളെ അത്
നമ്മളെ ചില അവസ്ഥയിലൂടെ കടത്തിവിടുന്നത്, അതുപോലെ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആശ്വാസം പകരേണ്ടതിനും നമുക്ക് തന്നെ കർത്താവിൻ്റെ ആ ആ കരുതലിൻ്റെ ഒരു അഷുറൻസ് ഒരിക്കൽ കൂടെ തരുവാനായിട്ട്, അങ്ങനെ ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ കൂടെയാണ് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കൂടെ. അപ്പോൾ അത് കഴിഞ്ഞു, അങ്ങനെ ആ ഒരു പിന്നെ അതിനുശേഷമുള്ള ഫോളോ അപ്പും അങ്ങനെ കുറേ നാൾ അങ്ങനെ പോയി. അതിനുശേഷമാണ് പിന്നെ അർപ്പിതിൻ്റെ കൺസീവായി, പിന്നെ നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് വളരെ പ്രഷ്യസ് ബേബി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം പിന്നെ സമയമാകുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പ് പെട്ടെന്ന് ഫ്ലൂയിഡ് കൂടി ഒരു ഇലക്ടീവ് സിസേറിയനൊക്കെ ചെയ്യേണ്ടി വന്നു. കുഞ്ഞുണ്ടായതിന് ശേഷം പെട്ടെന്ന് അതിന് ഒരു ചെറിയ ശ്വാസതടസ്സമൊക്കെ ഉണ്ടായിരുന്നു, സാധാരണ സിസേറിയൻ ബേബീസിനുണ്ടാകുന്ന പോലെ. അത് കുറച്ച് നോക്കിയിട്ട് പിന്നെ അവർ വിചാരിച്ചു ഇനിയും അധികം കണ്ടിന്യൂ ചെയ്യേണ്ട, വെന്റിലേഷൻ വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അന്ന് PVS ഹോസ്പിറ്റൽ എറണാകുളത്ത് ഉള്ളായിരുന്നു, റാന്നിയിലാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഏകദേശം ഉച്ചയ്ക്ക് തീരുമാനിച്ചു കൊണ്ടുപോയി. കൊണ്ടുപോയി ഒരു മാരുതി വാനിലായിരുന്നു. പോയ വണ്ടി ആ ചേർത്തലയ്ക്ക് അടുത്ത് വെച്ച് ഒരു വേറൊരു ബൈക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്ത് ഒരു ആക്സിഡൻ്റായി. അങ്ങനെ കൊണ്ടുപോയ ഓക്സിജനും എല്ലാം പോയി, കുറച്ച് ഇഞ്ചുറിയൊക്കെ ആയി. കുഞ്ഞിനെ ഏതായാലും ഇഞ്ചുറി ഒന്നും ആയില്ല, പക്ഷേ ഇതെല്ലാം പോയി. അവിടെ വലിയൊരു പ്രശ്നമൊക്കെ ആയി. ദൈവത്തിൻ്റെ കൃപയാൽ വളരെ ലേറ്റായിട്ടാണെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരു ഹോപ്പുമില്ല, 99.9% നോ ഹോപ്പ്, എങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടു. ഒരു 3 ആഴ്ചക്കാലം ഇത് തന്നെയായിരുന്നു ആൻസേഴ്സ്, നോ ഹോപ്പ് ഡോക്ടേഴ്സ്. അപ്പം ആ സമയത്തൊക്കെ പല പ്രാവശ്യം അവർ പറഞ്ഞു വെന്റിലേറ്റർ എടുക്കട്ടെ, വെറുതെ ഇതിനെ ഇട്ടേക്കുന്നതെന്ന്. അപ്പം മമ്മി പറഞ്ഞു വേണ്ട, ദൈവം അത്ഭുതം ചെയ്യും, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. 3 ആഴ്ചയ്ക്ക് ശേഷം ആദ്യമായിട്ടൊരു ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, ഒരു വലിയ സ്റ്റോറിയാണ്. അങ്ങനെ കർത്താവ് അവനെ അവിടുന്ന് പുറത്തിറക്കി. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു രക്ഷപ്പെട്ടു, പക്ഷേ ഇതിനി എന്തെല്ലാം ബ്രെയിനിലോ എവിടേക്കും അഫക്റ്റ് ചെയ്തെന്ന് അറിയില്ല, കാര്യങ്ങളൊക്കെ നോർമൽ ആകാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപയാൽ അതിനുശേഷം മൈൽ സ്റ്റോൺസൊക്കെ ഡിലേഡ് ആയിരുന്നു, ഞങ്ങൾ പലയിടത്ത് കൊണ്ടുപോയി വെല്ലൂരൊക്കെ കാണിച്ചു. അപ്പോൾ ആ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് ഇവനൊരു 8th standard വരെയൊക്കെ പഠിക്കും, അവിടെ വരെയൊക്കെ ഓൾ പാസ് ആയതുകൊണ്ടൊക്കെ കയറി വരും, അതിന് മുകളിലോട്ട് പോകാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നപ്പോഴത്തേന് ഞാൻ ജസ്ലിനോട് പറഞ്ഞു ഇത് ഡോക്ടേഴ്സിൻ്റെ വാക്ക്, പക്ഷെ കർത്താവാണല്ലോ ഈ കുഞ്ഞിനെ നമ്മുടെ തന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രോഗ്രാമിൽ നടക്കട്ടെ, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരുടെ വാക്ക് ഫൈനലല്ല, ദൈവത്തിൻ്റെ വാക്കാണ് ഫൈനൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു തിരിച്ചു പോന്നു. അതിനുശേഷം ഒത്തിരി ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇന്ന് അവനിവിടെ നിന്ന് കീബോർഡ് വായിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, കാരണം കർത്താവിൻ്റെ വലിയ കരുണ. എഡ്യൂക്കേഷനിൽ ഒത്തിരി ചാലഞ്ചസ് ഉണ്ടായിരുന്നു. 10th വന്നപ്പോൾ അവരെ റിട്ടേൺ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു, കാരണം ഇദ്ദേഹത്തിന് പെട്ടെന്ന് ടെൻഷൻ ആയാലും ബ്ലാങ്ക് ആവും, ഒന്നും എഴുതി വെക്കത്തില്ല. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എഴുതി വെക്കാതെ മാർക്കും കിട്ടത്തില്ലല്ലോ. ഒത്തിരി വർക്ക് ചെയ്യുമായിരുന്നു, പക്ഷേ ഒരു റിസൾട്ടും ഇല്ല. അപ്പം അങ്ങനെ പോകുന്നൊരു സമയം, പക്ഷേ അത്ഭുതകരമായിട്ട് ചില ടീച്ചേഴ്സിൽ കൂടെ ഒക്കെ തന്നെ ദൈവം അവനോട് ആ വർഷം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇടപെട്ടു. കണ്ടിന്യൂ ചെയ്തു, റിസൾട്ട് വന്നു, എക്സാം എഴുതി. അപ്പം അതിൻ്റെ പിന്നെ പ്രിലിമിനറീസിനൊക്കെ വളരെ പരിതാപകരമായ സ്ഥിതിയായിരുന്നു. എങ്കിലും കർത്താവ്, ഞാൻ പറഞ്ഞു പോയി ധൈര്യമായിട്ട് എഴുതുക, കർത്താവ് കൂടെ ഉണ്ട്, അറിയാവുന്നതൊക്കെ എഴുതുക, ഇല്ലെങ്കിൽ പിന്നെ അറിയാവുന്ന വേഴ്സസോ എന്തൊക്കെയാണ് നിൻ്റെ മനസ്സിൽ വരുന്നതൊക്കെ എഴുതിക്കോളാൻ പറഞ്ഞു, എഴുതി വെക്കണം എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അവൻ പോയി പറഞ്ഞ പോലെയൊക്കെ. അപ്പം വന്നിട്ട് പറയാം ആ എനിക്ക് ചിലതൊക്കെ അറിയത്തില്ല, ഞാൻ Psalm 23 അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവന് കുഴപ്പമില്ല, സ്തോത്രം പറഞ്ഞ് സന്തോഷമായിട്ടിരുന്നു. റിസൾട്ട് വന്നപ്പം നോക്കാനായിട്ട് വൈഫ് പറഞ്ഞു ഇച്ചിരി ഇനി എങ്ങനെ നോക്കും ഇതിപ്പം റിസൾട്ട് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അവന് പേടിക്കേണ്ട, ധൈര്യമായിട്ട് നോക്കാമെന്ന് പറഞ്ഞ് നോക്കി. പ്രിയമുള്ളവരെ, ആ CGPA 7.4 കർത്താവ് അവന് കൊടുത്തു. എങ്ങനെ കിട്ടിയെന്ന് അവനും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല, സ്തോത്രം. പക്ഷെ അതിനകത്ത് ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പിന്നീട് ചിന്തിക്കുമ്പോൾ, ആ വർഷം വരെ CBSE അവർ ഈ ഇൻറ്റേണൽസിൻ്റെ കൂടെ മാർക്ക് കൗണ്ട് ചെയ്യുമായിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് ഇയറോട്ട് അത് എടുത്തു കളഞ്ഞു. അപ്പം ഒരു പക്ഷേ അതും ഇതും എല്ലാം കൂടെ വന്നപ്പോൾ എങ്ങനെയോ കർത്താവ് അത് ഫുൾഫിൽ ചെയ്തു, സ്തോത്രം. ഇത് തന്നെയായിരുന്നു 12th. പിന്നെ അത് കഴിഞ്ഞപ്പം BSW ചെയ്ത സമയത്ത് എസ്പെഷ്യലി 2nd year ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ഒരു തരത്തിലും അവനങ്ങോട്ട് അത് ഒത്തിരി സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. അന്ന് മസ്കറ്റിലായിരുന്ന സമയത്ത് അവിടെ അതങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവന് തോന്നി. അവന് പറഞ്ഞ് പ്രാർത്ഥിക്കുക പഠിക്കുക എന്ന് പറഞ്ഞു. ആ സമയത്ത് കൊറോണ സമയമായിരുന്നു, 2021.
അവരുടെ എക്സാം ഏതായാലും ജൂൺ എന്നുള്ളത് പിന്നെ ജൂലൈ ആയി, ഓഗസ്റ്റ് ആയി, സെപ്റ്റംബർ, ഇങ്ങനെ പോയി പോയി ഡിസംബർ ജനുവരി വരെ പോയി. അടുത്ത അടുത്ത തേർഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ ടൈം അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവസാനം അപ്പം ജനുവരിയിലെ എക്സാം അതും പോസ്റ്റ്പോണായി പിന്നെ ഫെബ്രുവരിയിലേക്ക്. അപ്പോൾ അവരൊരു ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് ഒന്നിൽ പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഇന്ന് വരെയുള്ള നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് ഇതുമൊക്കെ വെച്ചിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇവാലുവേഷൻ ബേസിസിൽ ദാറ്റ് വിൽ ബി യുവർ ഫൈനൽ മാർക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്തോത്രം ചെയ്ത് അതങ്ങ് ഓപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അവിടെയും കർത്താവ് ക്ലിയർ ചെയ്തു. അങ്ങനെ തേർഡ് ഇയറും അതുപോലെ തന്നെ അത്ഭുതകരമായിട്ട് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എം എസ് ഡബ്ല്യു പലയിടത്തും അപ്ലൈ ചെയ്തു, എങ്ങനെയും കിട്ടിയില്ല. അവസാനം ചെന്നൈയിൽ കിട്ടി. ആ ചെന്നൈയിൽ കിട്ടിയത് ആ കോളേജാണെങ്കിൽ റേറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ വളരെ നല്ല റേറ്റിംഗ് ഉള്ളൊരു കോളേജ്. അവിടെ കിട്ടുമെന്ന് ഒരു കാരണവശാലും ചിന്തിച്ചില്ല. പക്ഷേ എങ്ങനെയോ കർത്താവിൻ്റെ പദ്ധതിയായാലും ഇങ്ങോട്ട് വിളിച്ചു. അവിടെ ചെന്നപ്പം അവർ ഇങ്ങോട്ട് ക്യാൻവാസ് ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട്. എനിക്ക് തന്നെ തോന്നി ഇത് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞു എക്സാം കുറേ സ്ട്രഗിൾസ് അവൻ്റെ പഠനത്തിലുണ്ട്, എന്നിരുന്നാലും വളരെ അത്ഭുതകരമായിട്ട് കർത്താവ് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു. ഞാനിതൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം ഒരു പക്ഷേ ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ചില കുഞ്ഞുങ്ങളുണ്ടാകാം. ചില മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വേണ്ടി ബോദർ ചെയ്യുന്നവരുണ്ടാകാം. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയട്ടെ, ഈ കർത്താവ് വിശ്വസ്തന. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തന. ഈ കർത്താവ് നമ്മളെ വിളിച്ചെങ്കിൽ നമ്മളെ നമ്മളെ ആ വേല തികയ്ക്കാൻ കർത്താവ് വിശ്വസ്തന. അതുകൊണ്ട് ഒരു കാരണവശാലും ഭാരപ്പെടേണ്ട, കർത്താവിൽ തന്നെ ആശ്രയിക്കുക. നമുക്കൊന്നും അറിയത്തില്ല ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, കർത്താവ് ഇതൊക്കെ അങ്ങ് ചെയ്തോളും. ഹല്ലേലൂയ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതെല്ലാം എന്തിനാന്ന് ചോദിച്ചാൽ ഫോർ ദ പ്രൈസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഹിസ് ഗ്രേസ്. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ ഞങ്ങളെ കർത്താവ് നടത്തിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ അങ്ങ് അത് കഴിഞ്ഞപ്പോഴാണ് ആശിഷിൻ്റെ ഫസ്റ്റ് ഒരു അഞ്ച് ആശിഷ് ഉണ്ടാകുന്നത്. ഞങ്ങൾ 2005 ഞാൻ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, അതിനുശേഷം എല്ലാം നോർമലായിരുന്നു, ഒരു കുഴപ്പമില്ല. അങ്ങനെ വളരെ സന്തോഷമായിട്ട് പോയി. 2 കഴിഞ്ഞപ്പോഴാണ് അവനെ ഈ ഓട്ടിസം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ വർഷം ഒരു ഭയം, അത് അടുത്തൊരു വലിയ ഷോക്കായിരുന്നു. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. എല്ലാം അവൻ്റെ എല്ലാം നോർമലായിരുന്നു, പിന്നെ മൈൽ സ്റ്റോൺസും എല്ലാം നോർമലായിരുന്നു. പക്ഷേ 2 കഴിഞ്ഞപ്പം പതുക്കെ സ്പീച്ച് റിഗ്രസ് ആയി. അങ്ങനെയാണ് പിന്നെ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് കൺഫേം ചെയ്തത്. വളരെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന ഒരു ഒരു ആകെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു രാത്രിയിൽ ഈ ഇങ്ങനെ ഹോസ്പിറ്റൽസൊക്കെ പോയി ഡയഗ്നോസ് കഴിഞ്ഞ് വന്ന് കിടക്കുന്ന രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു 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 വിഷൻ പോലെ ഇങ്ങനെ കാണുക. ഞാനിങ്ങനെ ഒരു 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 വാട്ടർ ബോഡി ഇങ്ങനെ ഉണ്ട്, ഒരു ഒരു ജെട്ടി പോലെ. എന്ന് വെച്ചാൽ ഇങ്ങനെ നടന്നു പോകാനൊരു വലിയൊരു പാലം പോലെ ഉണ്ട്, അതിൻ്റെ ചുറ്റും ഒരു വലിയൊരു ഒരു കേജ് പോലെ കാണുന്നുണ്ട്. ഞാനിങ്ങനെ അതിൽ കൂടി ഇങ്ങനെ നടന്നു പോവുക. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഞാൻ ബാപ്റ്റിസത്തിനായിട്ട് പോകുന്ന ഒരു ഒരു വലിയൊരു ഒരു അകത്ത് ഇങ്ങനെ ഒരു ഫീല്. അപ്പോൾ ഉറക്കമാണ് അതിനിടയ്ക്ക് ഇത്. അപ്പം പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. ഇപ്പോഴും എനിക്ക് ആ ആ വിഷൻ ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഉറന്നപ്പം പെട്ടെന്ന് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം എനിക്ക് മനസ്സില്ല ഞാനിങ്ങനെ ബാപ്റ്റിസത്തിലേക്ക് പോകുന്ന ഒരു 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 പിക്ചറായിരുന്നു മനസ്സിൽ. ഉടനെ ഞാൻ എഴുന്നേറ്റ് മുട്ടുകൂത്തി കർത്താവിനെ സ്തോത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞ കർത്താവ് ആദ്യം ക്ഷമ പറഞ്ഞു, കർത്താവേ 20 മുമ്പ് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ദൈവസേനയെ എടുത്ത തീരുമാനമാണ്. ഇത്രയും നേരം കർത്താവ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തല്ലോ, ആ വലിയ കൃപ സ്തോത്രം ഇന്നൊന്ന് ഓർമ്മിപ്പിച്ചല്ലോ, താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ മുട്ടുകുത്തി സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ജസ്ലിനെ ഉണർത്തി ഞാൻ പറഞ്ഞപ്പം ജസ്ലിനോ എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഞങ്ങളെ കുടുംബമായിട്ട് ഇതിലേക്കൊന്ന് നയിക്കണേന്ന്. ചുരുക്കി പറയട്ടെ, അത്ഭുതകരമായിട്ട് കർത്താവ് ആ ആ വർഷം തന്നെ ഡിസംബറിൽ 2 ഒരുമിച്ച്, അത് വളരെ വ്യക്തമായിട്ട് ജസ്റ്റിൽ തന്നെ ഇങ്ങോട്ട് ചോദിച്ച് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി, അങ്ങനെ ഒരു കുടുംബമായിട്ട് കർത്താവ് ഞങ്ങളെ ആ ഒരു ഒരു ഇതിലോട്ട് നടത്തി, വിശ്വാസ സ്നാനത്തിലേക്ക് നടത്തി. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത. അതിനുശേഷം ആശിഷിനെ പറ്റി പറഞ്ഞാൽ അവന് ഒത്തിരി ഏതാ മാനുഷികമായി പറഞ്ഞാൽ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ അവൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ഹീസ് എ ബ്ലെസ്സിങ് ഇൻ അവർ ലൈഫ്. ഹല്ലേലൂയ. കാരണം കർത്താവ് ഞങ്ങളെ മോൾഡ് ചെയ്തത് അവൻ്റെ ആ അനുഭവത്തിൽ കൂടെ ആയിരുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഏതൊക്കെ വഴി കൂടെ ഒക്കെ പോയെന്ന് നമുക്ക് വരും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ തിരിച്ചുവിടുകയും ഞങ്ങളെ മോൾഡ് ചെയ്യുകയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഈ അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഹല്ലേലൂയ. നമുക്ക് ഞാൻ എഫ് എസ് ലേഖനത്തിൽ ഞാൻ വായിച്ച ആ ഭാഗത്തുണ്ടല്ലോ, കർത്താവ് നമ്മളെ വിളിച്ചത് ടു ബി ഹോളി ആൻഡ് ബ്ലെയിംലെസ്. ആ നമ്മുടെ ബ്ലെയിം അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല, പറയാനായിട്ടൊന്നുമില്ല, രൂപഗുണമോ ഭാവഗുണമോ സംസാരിക്കുക ഒരു കാര്യത്തിനും എനിക്ക് ഒരു ഇതും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കർത്താവ് എനിക്ക് എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് തന്നെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഇത്രയും ഒരു ഗുണമില്ലാത്ത എന്നെ സ്നേഹിക്കാനായിട്ട്, എന്നെ ഇത്രയും കരുതാനായിട്ട് ഹല്ലേലൂയ ആ ഇറങ്ങി വന്നത് ദൈവത്തിൻ്റെ ആ കൃപ ഒന്ന് മാത്രമാണ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം എൻ്റെ ബ്ലെയിം, എൻ്റെ കുറവുകളെല്ലാം ആ കാൽവരി ക്രൂശിൽ കർത്താവ് ഏറ്റെടുത്തു. ഹല്ലേലൂയ. എന്തിനാ എന്നെ ബ്ലെയിംലെസ് ആക്കേണ്ടതിന്? ഹല്ലേലൂയ. കർത്താവിൻ്റെ എൻ്റെ കുറവുകളും എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് കർത്താവിൻ്റെ നീതി എനിക്കായിട്ട് തന്നു. ഹല്ലേലൂയ. എന്നെ വിശുദ്ധനാക്കേണ്ടതിന്, അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഹല്ലേലൂയ. അത് നമ്മളിൽ വ്യാപരിക്കുമ്പോൾ തന്നെ ആറാമത്തെ വാക്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പ്രൈസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഹിസ് ഗ്രേസ്. അത് ഞാനൊന്ന് ചിന്തിക്കാനായിട്ട് ഇടയായി. എന്താ കർത്താവ് ഇതിൻ്റെ അർത്ഥം? ഒരു മലയാളത്തിൽ പറഞ്ഞാൽ ഒട്ടുമേ മനസ്സിലാകത്തില്ല. ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും പിടികിട്ടാത്തൊരു സംഭവം, കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്. അതൊരു വലിയ വാക്കാണ്. ഇതെന്തുവാ സംഭവം എന്ന് ചോദിച്ചാൽ ഒന്നും പിടികിട്ടത്തില്ല. കൃപാമഹത്വം അതിൻ്റെ പുകഴ്ച എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചിന്തിച്ചപ്പോഴേ കൃപയ്ക്കൊരു മഹത്വമുണ്ട്. ഹല്ലേലൂയ. അതെന്താ മഹത്വം? ആ കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ ഒന്നും കൊള്ളാത്ത എന്നെ സ്നേഹിച്ച്, ഹല്ലേലൂയ എന്നെ നീതീകരിച്ച്, എന്നെ വിശുദ്ധനാക്കിയ ആ കൃപയിൽ നിന്ന് എമിനേറ്റ് ചെയ്യുന്ന ഒരു മഹത്വമുണ്ട്. ആ മഹത്വം എപ്പോഴും അതിൻ്റെ അകത്തു നിന്ന് പുറത്തോട്ട് വരുന്നതാ. ആ ഗ്ലോറി ഹല്ലേലൂയ അകത്തു നിന്ന് പുറത്തോട്ട് വരുന്ന ആ കൃപയിൽ നിന്ന്, ആ കൃപയിൽ കൂടെ കർത്താവ് എന്നിൽ നമ്മൾ ഓരോരുത്തരിലും ചെയ്ത ആ വലിയ കൃപ, അതിൻ്റെ ഒരു മഹത്വമുണ്ട്. എന്നാൽ അടുത്ത ഭാഗം വരുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് അടുത്ത എന്തുവാ ഈ കൃപയ്ക്കൊരു മഹത്വമുണ്ട്, സമ്മതിച്ചു, ഇനി എന്താ ഇതിൻ്റെ ഒരു പുകഴ്ച എന്താ? ഹല്ലേലൂയ. അത് ചിന്തിച്ചപ്പോഴാണ് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. വെളിപ്പാട് 5:9-13 വാക്യങ്ങൾ. വെളിപ്പാട് 5:9-13. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1,000 1,000 അവരത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ആലോചിക്കുക, ഇനിയും നമ്മൾ കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ, അവിടെ ചെല്ലുമ്പം ഈ ദൂതന്മാർ, ഇത് പറഞ്ഞ കോടാനുകോടി ദൂതന്മാരും എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്നെ നോക്കിയിട്ട് പറയും, ഓ ഇവനെ, ഈ കൊള്ളരുതാത്ത അല്ലെങ്കിൽ ഒരു ഗുണവുമില്ലാത്ത ഇവനെ ഹല്ലേലൂയ ക്രിസ്തുവിനെ പോലെ ആക്കി തീർത്ത ആ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ. ആരെ കൊണ്ടും ചെയ്യാൻ കഴിയാത്ത, ഹല്ലേലൂയ ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത, ഹല്ലേലൂയ ഈ വലിയൊരു പ്രവൃത്തി, ഹല്ലേലൂയ ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്തെടുത്ത് ആ ദൈവസന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പം സകല മഹത്വം കർത്താവനാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഹല്ലേലൂയ നമ്മളെ നിത്യതയോടെ അടുപ്പിക്കുന്നതായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോഴാകുന്ന കർത്താവിന് മഹത്വം കിട്ടുന്നത്. അവിടെയാണ് പൗലോസ് പറയുന്നത് കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്. ആ പുകഴ്ച കൊടുക്കുന്ന ദൈവത്തിനാ, അത് കൊടുക്കുന്നത് ആ ലോകത്തിലുള്ള സകല ദൂതന്മാരും എല്ലാവരും എഴുന്നേറ്റ കുഞ്ഞാടിന് മഹത്വം. ഓ ഇവനെ ഇങ്ങനെ രക്ഷിച്ച്, ഹല്ലേലൂയ ഇങ്ങനെ കൊണ്ടുവന്ന ആ പാപത്തിൻ്റെ കുഴി കിടന്ന ഹല്ലേലൂയ ഇവനെ ദൈവത്തിന് യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർത്തല്ലോ എന്ന് പറഞ്ഞ് അതിനുവേണ്ടി എത്ര വിലയാ ദൈവം കൊടുത്തത്. എത്രമാത്രം ഞാനതാ പറഞ്ഞേ, 20 കൊല്ലം കർത്താവ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അത് മാത്രമല്ല, വീണ്ടും ഇപ്പോഴും ആ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വമാണ്. ഹല്ലേലൂയ. നാം ഒരുപക്ഷെ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി, എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. ഹല്ലേലൂയ. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി, എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യം അറിയുവാൻ
അതിടയായി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, കർത്താവേ നന്ദി, ഹല്ലേലൂയ. ഇതൊക്കെയും ഞങ്ങളെ നിത്യതയോട് അടുപ്പിക്കുന്നതാണ്, ഇതൊക്കെയും ഞങ്ങളെ ക്രിസ്തുവിനോട് അനുരൂപരാക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ചെത്തി വെടിപ്പാക്കി ആ പുത്രനെ പോലെ ആക്കുന്ന ആ വലിയ പ്രോസസ്സാകുന്നു. ഈ വലിയ കൃപയിലേക്ക് വരുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. അവസരം തന്ന ദൈവദാസനും സഭയ്ക്കും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഞാനായിരിക്കുന്നു.